സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലേ നിങ്ങള്? കറണ്ട് അഫേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. ചെറിയൊരു ഗ്യാപ്പ് വന്നിരുന്നു. കൂട്ടുകാരോടൊക്കെ ഞാൻ ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട്, അതായത് നമ്മൾ കറണ്ട് അഫേഴ്സ് സീരീസ് ആരംഭിച്ചതിന് ശേഷം വന്ന ഗ്യാപ്പിന്റെ കാരണം, നമ്മൾ മറ്റുള്ള ക്ലാസ്സുകൾ, അതായത് കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി ഉൾപ്പെടെ പടവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ് ആരംഭിച്ചു. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്, അത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അറിവോരം. ഈ രണ്ട് സീരീസുകൾ സൗജന്യമായിട്ടാണ് ലൈവ് ക്ലാസ്സുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ പലരും പറഞ്ഞത് കൊണ്ടാണ് ലൈവ് ക്ലാസ്സുകൾ എടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന രൂപത്തിൽ നമ്മൾ അൺഅക്കാദമിയിലേക്ക് എത്തുകയും ഏറ്റവും കൂടുതൽ കുട്ടികളോടൊപ്പം ചേർന്നുകൊണ്ട് കുട്ടികൾക്ക് ഇത്രയേറെ സൗജന്യ ക്ലാസ്സുകളൊക്കെ നൽകുന്ന ഒരു പ്ലാറ്റ്ഫോം കേരളത്തിൽ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്തരം ക്ലാസ്സുകളൊക്കെ അവിടെ നൽകുന്നത്. നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് അറിയാം. എന്നാലും നല്ലൊരു ശതമാനം നമ്മുടെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും അൺഅക്കാദമി പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സുകൾ കാണാറില്ല. അവർക്ക് ആപ്പിനകത്ത് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആപ്പ് കിട്ടുന്നില്ല എന്നൊക്കെ പരാതിയാണ്. നിങ്ങൾക്ക് അൺഅക്കാദമി ആപ്പ് സൗജന്യമായിട്ട് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. അവിടെ ഫീസ് അടച്ച് പഠിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് അറിയുന്നതാണ്. തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ നമ്മുടെ വിഷയം കറണ്ട് അഫേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ 50 ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, മറഡോണയുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട ഇറ്റലിയിലെ സ്റ്റേഡിയം ഏതാണ്? സാൻ പോളോ സ്റ്റേഡിയമാണ്. ഇറ്റലിയിൽ മറഡോണയുടെ പേരിൽ ഒരു സ്റ്റേഡിയം പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഏതാണ് സ്റ്റേഡിയം? സാൻ പോളോ സ്റ്റേഡിയം. ഏത് നഗരത്തിലാണ് സാൻ പോളോ സ്റ്റേഡിയം അഥവാ മറഡോണ സ്റ്റേഡിയം നിലവിലുള്ളത്? നോക്കൂ, നേപ്പിൾസ് എന്ന് പറയുന്ന നഗരമാണ്. ഇറ്റലിയിലെ നേപ്പിൾസ് എന്ന് പറയുന്ന നഗരം പഠിച്ചു വെക്കണം. സാൻ പോളോ സ്റ്റേഡിയം, നേപ്പിൾസ് നഗരം. 2032 വരെ ഇന്ത്യൻ ഗുസ്തിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഗുസ്തി, ഇന്ത്യൻ ഗുസ്തിയുടെ സ്പോൺസർഷിപ്പ് ആരാണ്? അത് ഉത്തർപ്രദേശാണ്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹോക്കി പഠിച്ച സമയത്ത് ഒഡീഷ പഠിച്ചിരുന്നില്ലേ, അപ്പൊ അതുപോലെ നമ്മൾ ഓർത്തു വെക്കണം. ഉത്തർപ്രദേശ് ഇന്ത്യൻ ഗുസ്തിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് 2032 വരെ. ജാർഖണ്ഡിന്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ജാർഖണ്ഡിന്റെ ഉരുക്കു വനിത, അവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു ജേർണലിസ്റ്റ്, വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു നേതാവാണ്. അപ്പോൾ അവര് എന്താ അറിയപ്പെടുന്നത്? ജാർഖണ്ഡിന്റെ ഉരുക്കു വനിത എന്ന്. ആരാണ് ആ വ്യക്തി? ദയാമണി ബാർലാട്ടോ. ഉരുക്കു വനിത, ദയാമണി, ദയാമണി ബാർല ഒന്ന് പറഞ്ഞു നോക്കിയേ. ദയാമണി ബാർല കിട്ടുന്നുണ്ടോ? സാൻ പോളോ സ്റ്റേഡിയം, നേപ്പിൾസ്, ഉത്തർപ്രദേശ്, ദയാമണി ബാർല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹീമോഫീലിയ രോഗികൾക്കായി നാഷണൽ ഹെൽത്ത് മിഷൻ, ആരോഗ്യ കേരളം നടപ്പിലാക്കുന്ന പദ്ധതി ഏതാടോ? ഹീമോഫീലിയ രോഗികൾക്കായി ആശാധാരയാണ്. ആശാധാര, ആശാധാര ഹീമോഫീലിയ. പറഞ്ഞു നോക്കണം, കിട്ടുന്നുണ്ടോ നോക്കണം, റിപ്പീറ്റ് ചെയ്യണം. പദ്ധതികളൊക്കെ മാറിപ്പോവുകയെ. ഹീമോഫീലിയ ആശാധാരയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കോർപ്പറേഷൻ ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കർണാടകമാണ്. കർണാടകയിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ പേരുള്ള ആദ്യത്തെ ഒരു കോർപ്പറേഷൻ വരുന്നത്. തെറ്റിക്കരുത്, ഓപ്ഷൻ കേരളം ഉണ്ടാവും കേട്ടോ. അപ്പൊ കർണാടകയിൽ ഗുരുവിന്റെ പേരിൽ ഒരു കോർപ്പറേഷൻ വരുന്നുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല നോക്കൂ. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല വയനാട് ജില്ലയാണ്. വയനാട് ജില്ല മറക്കില്ലല്ലോ. ഇപ്പൊ കർണാടക, ശ്രീനാരായണ ഗുരു, ഹീമോഫീലിയ രോഗികൾക്ക് വേണ്ടിയിട്ട് ആശാധാര. ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് മാവൂരാണ്. മാവൂർ കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് നമ്മുടെ നാട്ടിലാണ്, കോഴിക്കോടാണ്. ആലോചിച്ച് നോക്കിയ കേരളത്തിൽ കേട്ടോ. 2026 ചന്ദ്രനിൽ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം USA ആണ്. 2026 ചന്ദ്രനിൽ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം USA ആണ്. സീ ഗാർഡിയൻസ് എന്ന നാവിക അഭ്യാസത്തിൽ ചൈനയ്ക്കൊപ്പം പങ്കെടുത്ത രാജ്യം പാകിസ്ഥാൻ. ശ്രദ്ധിക്കണം, നമ്മുടെ അയൽ രാജ്യങ്ങൾ തമ്മിൽ നമുക്ക് വെല്ലുവിളിയായ രൂപത്തിൽ ഒരു അഭ്യാസ പ്രകടനം, അല്ലെ, നാവിക അഭ്യാസമാണ്. സീ ഗാർഡിയൻസ് ആലോചിക്കണം. ഗാർഡിയൻസ് ആരുടെ? പാകിസ്ഥാനും ചൈനയും. ക്ലിയർ ആണല്ലോ. ചൈനീസ് ആപ്പുകൾ നോക്കൂ, ചൈനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഈ പ്രാവശ്യം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെ? ഏത് വകുപ്പ് പ്രകാരമാണ് ഇതാ ഇവിടെ കാണാം. ഏതാണ്? 69A ആണ് കേട്ടോ. 69A, മറന്നുപോയത്. ഓക്കെ, അപ്പൊ സീ ഗാർഡിയൻസ് എന്താണ്? പാകിസ്ഥാൻ. ക്ലിയർ ആണല്ലോ. 2026 ചന്ദ്രനിൽ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം USA. കിട്ടുന്നുണ്ടല്ലോ, കിട്ടുന്നുണ്ടല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് മാവൂരാണ്. മാവൂർ. അടുത്ത ക്വസ്റ്റ്യൻ, പോലീസ് സേവനങ്ങൾക്ക് റോബോട്ടിനെ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. പോലീസ് സേവനങ്ങൾക്ക് റോബോട്ടിനെ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് കേരളമാണ്. മറ്റാരുമല്ല കേട്ടോ, കേരളതാണെ. പഠിച്ചു നോക്കാം.
തീരമേഖലയിൽ നിന്നുള്ള ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റായ മലയാളി നമുക്ക് അറിയുന്നതാണ് അല്ലെ, ജെനീജറോം. നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്താണേ പഠിച്ചു വെക്കട്ടോ, അവരെ കണ്ടല്ലോ നിങ്ങള്. ജെനീജറോം ആണ് തീരമേഖലയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ്. 15-ാമത് കേരള നിയമസഭയുടെ പ്രോം ടൈം സ്പീക്കർ ആരാണ്? പ്രോം ടൈം പി ടി ആണ്. പ്രോം ടൈം പി ടി എ റഹീം, നമ്മുടെ കുന്നമംഗലത്ത് നിന്നും വിജയിച്ചിട്ടുള്ള എം എൽ എ ആണ് അല്ലെ, കോഴിക്കോട്. പി ടി എ റഹീം പ്രോം ടൈം സ്പീക്കർ, മറന്നുപോരുത്. ഫോർമുല വൺ ബഹ്റൈൻ ഗ്രാൻഡ് പ്രിക്സ് 2021 വിജയി, കാറോട്ട മത്സരമാണ് ഫോർമുല വൺ, നിങ്ങൾക്കറിയാം. അതിനകത്ത് വിജയിച്ചിരിക്കുന്നത് ലൂയിസ് ഹാമിൽട്ടൺ ആണ്. മറന്നുപോരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൂയിസ് ഹാമിൽട്ടൺ ആണ് നമ്മുടെ ബഹ്റൈൻ വെച്ച് നടന്ന ഫോർമുല വൺ 2021 ഗ്രാൻഡ് പ്രിക്സിലെ വിജയി. അപ്പൊ കേരളം റോബോട്ട്, തീരദേശത്ത് നിന്നും ഒരു പൈലറ്റ് ആയത് ജെനീജറോം, പി ടി റഹീം പ്രോം ടൈം സ്പീക്കർ, ഫോർമുല വൺ ലൂയിസ് ഹാമിൽട്ടൺ. കിട്ടുന്നുണ്ടോ നോക്കണേ, ഇതൊക്കെ റിവിഷൻ മാത്രമാണ്, വേഗം പറയുന്നത്. റിവിഷൻ എന്ന രൂപത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ്. 2021 ഏപ്രിലിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടന്ന സംയുക്ത നാവികാഭ്യാസമാണ് വരുണ. വരുണ നീക്കറിയുന്നതാണ്, വരുണ എന്ന് പറഞ്ഞാൽ ഫ്രാൻസും ഇന്ത്യയും. 2021 വയലാർ അവാർഡ് നേടിയതാരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബെന്യാമിൻ. നിങ്ങൾക്കറിയാം ബെന്യാമിൻ ആണ് 2021 വയലാർ അവാർഡ്. ബെന്യാമിൻ ഏത് കൃതിക്ക്? മാന്തളിരിലെ, നോക്കൂ, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ്. ക്ലിയർ ആണല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാ മത്സ്യം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മേഘാലയ. നമ്മൾ മുമ്പ് പഠിച്ചാലേ ആ മീനിന്റെ പിക്ചർ വരെ ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിരുന്നു, മുമ്പെടുത്ത ക്ലാസ് കാണണേ. 10:35 കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ട്. അപ്പോൾ വരുണ ഇന്ത്യയും ഫ്രാൻസും, ബെന്യാമിൻ വയലാർ അവാർഡ്, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ കൃതി, ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാ മത്സ്യം കണ്ടെത്തിയ സംസ്ഥാനം മേഘാലയ. ഒക്ടോബറിൽ 2021 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത മലയാളി കാർട്ടൂണിസ്റ്റാണ് യേശുദാസൻ. യേശുദാസൻ എന്ന് പറയുന്ന ഗായകനെ മാത്രമേ നിങ്ങൾക്ക് അറിയൂ എന്നിൽ എങ്കിൽ ഇപ്പം പഠിച്ചോളുക. ആരാണ് യേശുദാസൻ? കണ്ടോ പിക്ചർ അദ്ദേഹത്തിന്റെ. അദ്ദേഹം ഒരു പ്രശസ്തനായ മലയാളി കാർട്ടൂണിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ കാർട്ടൂണുകളെ കുറിച്ച് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു, ഓർമ്മയുണ്ട്? നിങ്ങൾ അറിയുന്നവർ കമന്റ് ചെയ്തേ. യേശുദാസിന്റെ കാർട്ടൂണുകളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചാണ് ഓരോരോ മാസത്തെ കറണ്ട് ബസ് പഠിച്ചപ്പെട്ടോ. നമാമി ഗംഗ പദ്ധതിയുടെ ഭാഗ്യ ചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട കോമിക് ക്യാരക്ടർ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ച നമാമി ഗംഗ പദ്ധതി അല്ലേ. അപ്പൊ ആ ഗംഗാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോമിക് ക്യാരക്ടറാണ് ചാച്ച ചൗധരി. കണ്ടല്ലേ നിങ്ങൾ, ചാച്ച ചൗധരി അറിയാലോ നിങ്ങളെ. അപ്പൊ ചാച്ച ചൗധരി പഠിച്ചു നോക്കുക. എയർ ഇന്ത്യയെ 1800 കോടി രൂപയ്ക്ക് നോക്കൂ, സോറി, 1000 അല്ല, 18,000 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ കമ്പനി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയർ ഇന്ത്യയെ 18,000 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ കമ്പനിയാണ് ടാറ്റ അല്ലേ. നമുക്കറിയാം ടാറ്റയാണ് 18,000 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയത്. ഓക്കെ, 6-ാമത് ഇന്ത്യ യു കെ. ഓക്കെ, ഇന്ത്യ യു കെ സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? അക്ഷയ വാരിയർ. ഓക്കെ, അത് നിങ്ങൾക്കറിയാലോ, അപ്പൊ മുമ്പ് പഠിച്ചാണ്. 6-ാമത് ഇന്ത്യയും യു കെയും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് അക്ഷയ വാരിയർ. അക്ഷയ വാരിയർ അത് നടന്ന സംസ്ഥാനം ഏതാണ് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടാണ് 6-ാമത് ഇന്ത്യ യു കെ സംയുക്ത സൈനികാഭ്യാസമായ അക്ഷയ വാരിയർ നടന്നത്. ഓക്കെ, ഇന്ത്യ സൗത്ത് കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് പാർക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം ഏതാണ്? ന്യൂഡൽഹി ആണ്. ഇന്ത്യ സൗത്ത് കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് പാർക്ക് അത് എവിടെ നിർമ്മിക്കുന്നു? ന്യൂഡൽഹിയിൽ നിർമ്മിക്കുന്നു അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ, കിട്ടുന്നുണ്ടല്ലോ, സ്പീഡ് ആവുന്നില്ലല്ലോ, റിവിഷൻ ആണല്ലോ അല്ലേ. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ യൂട്യൂബിൽ തത്സമയം സംപ്രേഷണം ചെയ്ത ഹൈക്കോടതി ഗുജറാത്തിലാണ്. നോക്കൊന്ന് ആലോചിച്ച് നോക്കിയ വെറൈറ്റി ആയിട്ട്, ഗുജറാത്ത് ഹൈക്കോടതിയിലെ കോടതി നടപടികൾ യൂട്യൂബിലൂടെ തത്സമയം സംരക്ഷണം ചെയ്യുകയുണ്ടായിട്ടോ. ഓക്കെ, നമ്മൾ കോടതി നടപടികളും സാധാരണ കാണാറില്ല അല്ലേ, അപ്പൊ അത് ഗുജറാത്താണെന്ന് പഠിച്ചു നോക്കുക. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച കമലാബാസിൻ, പേര് ശ്രദ്ധിക്കണം, കമലാബാസിൻ. ഓക്കെ, കമലാബാസിൻ ഏത് മേഖലയിലെ പ്രശസ്തയാണ്? അദ്ദേഹം അവരൊരു എഴുത്തുകാരിയാണ് അവര്, കമലാബാസിൻ. ഒളിമ്പിക് ദീപം തെളിയിക്കുന്ന ആദ്യ ടെന്നീസ് താരം, പിക്ചർ കാണാൻ നിങ്ങൾക്ക്, നമ്മൾ വിശദമായിട്ട് പഠിച്ചാണല്ലേ, ആരാണ്? നവോമി ഒസാക്ക അല്ലേ, ജപ്പാന്റെ താരമാണ് നവോമി ഒസാക്ക. ഏതിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്റർനെറ്റ് ലഭ്യത. 2020 സുപ്രീം കോടതി എന്താക്കി? മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ഏറെ സാധ്യതയുണ്ട്. ഇന്റർനെറ്റ് ലഭ്യത 2020 സുപ്രീം കോടതി മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, അടുത്തത് ഉസൈൻ ബോൾട്ട് എന്ന് പറയുന്ന പേര് നമുക്ക് കേൾക്കുമെന്ന് അറിയാം. അപ്പൊ അത്തരത്തിൽ കൗതുകരമായ ഒരു ന്യൂസ് ആയിരുന്നു നമ്മൾ പഠിച്ചാണ്. ഇന്ത്യയുടെ ഉസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്നവരാണ് ശ്രീനിവാസ ഗൗഡയാണ് പഠിച്ചു വെക്കുക. മൊഹാലി സ്റ്റേഡിയം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? മൊഹാലി സ്റ്റേഡിയം ബൽബീർ സിംഗ് സീനിയർ ആണ്. പഠിച്ചല്ലോ, ക്ലിയർ. ഇന്റർനെറ്റ് ലഭ്യത ശ്രീനിവാസ ഗൗഡ, ബൽബീർ സിംഗ് സീനിയർ.
വംഗബന്ധു ബാപ്പു മ്യൂസിയം ഏത് രാജ്യത്താണ്? ബംഗ്ലാദേശിലെ. നമ്മൾ വംഗദേശം എന്ന് പറയാറുണ്ട്. അപ്പൊ വംഗബന്ധു ബാപ്പു മ്യൂസിയം ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? ബംഗ്ലാദേശ്. 2024 കോപ്പ അമേരിക്ക എവിടെയാണ്? കോപ്പ അമേരിക്ക 2024 ഇക്വഡോർ. പഠിച്ച കാര്യമാണല്ലോ, പഠിച്ച കാര്യമാണല്ലോ അല്ലേ. കോപ്പ അമേരിക്ക 2024 ഇക്വഡോറിലാണ്. അപ്പൊ ഇന്റർനെറ്റ് ലഭ്യത ഇടുവതില് ശ്രീനിവാസ ഗൌഡ, ഹുസൈൻ ബോൾട്ട് എന്നറിയപ്പെടുന്നു, മൊഹാലി ബൽബീർ സിംഗ് സീനിയർ, വംഗബന്ധു ബാപ്പു മ്യൂസിയം ബംഗ്ലാദേശിലും 2021 കോപ്പ അമേരിക്ക വേദി ഇക്വഡോറിലുമാണ്. അടൽ തുരങ്കത്തിന് മുകളിലൂടെ ഒഴുകുന്ന നദി ചന്ദ്രനദിയാണല്ലേ, ചന്ദ്രനദിയാണ് അടൽ തുരങ്കത്തിനോട് മുകളിലൂടെ ഒഴുകുന്നത്. സുവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം തായ്വാനാണ്. പഠിച്ചു വെക്കണേ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തായ്വാൻ, സുവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം തായ്വാൻ. ഗർഭകാല പരിചരണത്തിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് രാരീരം. മറ്റൊരു പദ്ധതിയാണ്, മാറാതെ ഓർത്തു വെച്ചോളൂ, രാരീരം. രാരീരം ആ വാക്കിലുണ്ടല്ലേ, ഗർഭകാല പരിചരണത്തിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല, നല്ലൊരു ഒരു വെറൈറ്റി ചോദ്യമായിട്ട് തോന്നുന്നുണ്ടോ? ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല നിലവിൽ വന്നത് പട്ടാമ്പിയാണ് അല്ലേ. നമ്മൾ നെല്ല് ഗവേഷണ കേന്ദ്രമൊക്കെ പഠിക്കാറുണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഓർത്തു വെച്ചാൽ പോരെ. ജീവാണു ജൈവവളം അല്ലേ, ഈ നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ അടുത്തായത് കൊണ്ട് അവിടെ വേഗം നെല്ല് കൊളസ്ട്രോളായിട്ട് ഉണ്ടാവും. അങ്ങനത്തെ ചിന്തിച്ച് നോക്കുക. പട്ടാമ്പി അല്ലേ, പട്ടാമ്പി. ഓക്കെ, ഈ പട്ടാമ്പൂച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാലോ തമിഴ്നാട്ടിലെ ഭാഷയിൽ. അപ്പം അങ്ങനെ വേണമെങ്കിൽ ഈ ജീവാണു ജൈവവളം ഒക്കെ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കട്ടോ. ഇതിലൊക്കെ കണക്ഷൻ നമ്മൾ മുമ്പ് പഠിച്ചായത് കൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്പേസ് മ്യൂസിയം നിലവിൽ വന്ന എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്പേസ് മ്യൂസിയം ഹൈദരാബാദ്. ചന്ദ്ര എന്ന് പറയുന്ന നദി എവിടെയാണ്? അത് അടൽ ടണലിന് മുകളിലൂടെ അല്ലെങ്കിൽ അതിന്റെ ടോപ്പിലൂടെ ഒഴുകുന്ന നദികളിൽപ്പെട്ടതാണ് ചന്ദ്ര. സുവർഗ വിവാഹം തായ്വാനാണ്. ഓക്കെ, രാരീരം ഈ പറഞ്ഞ ഗർഭകാല പരിചരണത്തിനും പ്രസവാന ശുശ്രൂഷയ്ക്കുമുള്ള കേരള സർക്കാർ പദ്ധതി. പട്ടാമ്പിയിലാണ് ജീവാണു ജൈവവള നിയന്ത്രണശാല വരുന്നത് അല്ലേ, ഗുണനിയന്ത്രണശാല വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്പേസ് മ്യൂസിയം ഹൈദരാബാദിലാണ്. കേരളത്തിലെ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് വരുന്നത് നമ്മൾ പഠിച്ചാണ് കഞ്ചിക്കോടിലെ. കഞ്ചിക്കോടാണ് മെഗാ ഫുഡ് പാർക്ക്. കിട്ടുന്നുണ്ടല്ലോ, വഴിയോരങ്ങളിൽ വിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ദം അല്ലേ. ദം ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കോഴിക്കോടുകാർക്ക് പ്രത്യേകിച്ച് അല്ലേ. അപ്പൊ ആലോചിച്ച് നോക്കിയേ, കോഴിക്കോടെന്ന് മാത്രമല്ല കേരളത്തിലൊക്കെ നീ കറിയാം ദം എന്ന വാക്ക്. ഇപ്പൊ വഴിയോരങ്ങളിൽ വിൽക്കുന്ന ആ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു, അതാണ് ഓപ്പറേഷൻ ദം. ഒറ്റ മരത്തണൽ ആരുടെ കൃതിയാണ്? ഇവിടെ കാണാൻ നിങ്ങൾക്ക് ബെന്യാമിൻ്റെ ഒറ്റ മരത്തണൽ. അപ്പൊ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ബെന്യാമിൻ്റെ ഒറ്റ മരത്തണൽ. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം ഏതാണ്? തുരുത്തിക്കര. ഒരുപാട് തവണ പഠിച്ചാണല്ലേ നമ്മൾ, തുരുത്തിക്കരയാണ് ആദ്യത്തെ ഹരിത ഗ്രാമം. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹജീവനം. അപ്പൊ ഒരുപാട് പദ്ധതികൾ വന്നേ, രാരീരം വന്നു, മറന്നുപോയത്. ഇത് ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും, സഹജീവനം. ഭിന്നശേഷിക്കാർ ആലോചിക്കുമ്പോൾ സഹജീവനം, സഹജീവനം ആലോചിക്കുക. ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിനെ, നമ്മുടെ ശ്രീജേഷില്ലേ, അദ്ദേഹത്തിന്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്ന എവിടെയാണ്? ഇൻഡോർ സ്റ്റേഡിയം കുന്നത്തുനാട്ടിലാണ്. കുന്നത്തുനാട് പഠിച്ചു വെക്കണം, കുന്നത്തുനാട്ടിലാണ് ഇൻഡോർ സ്റ്റേഡിയം വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരം ഇൻഡോർ ആണല്ലേ. നമ്മൾ വൃത്തിയുടെ നഗരമായിട്ടൊക്കെ പറയാറുണ്ട്, ആ ഇൻഡോറിൽ തന്നെയാണ് ഗ്രീൻ ഫംഗസ് അല്ലേ. അങ്ങനെ ആലോചിച്ച് വെക്കാലോ, ഫംഗസ്, പൂപ്പും ഫംഗസും, ഇതൊന്നും പിടിക്കാത്തൊരു ക്ലീൻ സിറ്റി ആയിരുന്നു ഇൻഡോർ. അവിടെയാണ് ഗ്രീൻ ഫംഗസ് രോഗം, ഗ്രീൻ ഫംഗസ് രോഗം അല്ലേ. പ്രമേഹജന്യമായ നേത്ര രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് സഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് നയനാമൃതം. നയനാമൃതം കിട്ടുമല്ലോ അല്ലേ, അമൃതം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു മധുരം ആലോചിച്ച് നോക്കുക അല്ലേ. നയനാമൃതം അങ്ങനെ കണക്ട് ചെയ്യാലോ, പ്രമേഹം, പ്രമേഹജന്യമായ നേത്ര രോഗം ചികിത്സ എന്താണ്? നയനാമൃതം, നയനാമൃതം. അപ്പൊ ഇൻഡോർ എന്താണ്? ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരമാണ് അല്ലേ. കുന്നത്തോട്ട് നാട്ടിലാണ് ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം വരുന്നത് അല്ലേ. ക്ലിയർ ആണല്ലോ. ദ ഇന്ത്യൻ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസെർട്ടൻ വേൾഡ് എന്ന പുസ്തകം രചിച്ച കേന്ദ്രമന്ത്രി ആരാടാ? എസ് ജയശങ്കർ ആണല്ലേ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ബുക്കാണ് ദ ഇന്ത്യൻ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസെർട്ടൻ വേൾഡ്. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എസ് ജയശങ്കറിന്റെ ബുക്കാണ്. മരിയ ഷറപ്പോവയ്ക്ക് ശേഷം ഗ്രാൻഡ്സ്ലാം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് എം ആർ റാഡുക്കാനോ. നമ്മൾ പഠിച്ചുലേ അമേരിക്കയിലൂടെ അമ്മ അമ്മ എന്ന് വിളിച്ച കോടൊക്കെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിലവിൽ വന്നത് 2020 സെപ്റ്റംബർ 25. പഠിച്ചു വെക്കണം, 2020 ഫാക്ട് ആണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. സെപ്റ്റംബർ മാസം 25 2020 ദേശീയ മെഡിക്കൽ കമ്മീഷൻ എം ആർ റാഡുക്കാനോ, എസ് ജയശങ്കർ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വീണ്ടും അദ്ദേഹത്തെ തന്നെ നിയമിച്ചു, അതുകൊണ്ട് അത് പഠിച്ചു വെക്കണം.
ഇഖ്ബാൽ സിംഗ് ലാൽപുരയാണ്. ഇഖ്ബാൽ സിംഗ് ലാൽപുര അല്ലെ, ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഒരു ഇഖ്ബാൽ, ഒരു മുസ്ലിം പേര്, സിംഗ് കണ്ടോ, ലാൽ ലാൽ ഒരു പുര അല്ലെ, ആലോചിച്ച് നോക്കെ. ഇഖ്ബാൽ സിംഗ് ലാൽപുര ഒരു വെറൈറ്റി പേരല്ലേ, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇഖ്ബാൽ സിംഗ് ലാൽപുര. അദ്ദേഹത്തിന്റെ പിക്ചറൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നേ മുമ്പത്തെ ക്ലാസ്സിൽ കേട്ടോ. അപ്പൊ ഇതെല്ലാം നമ്മളെടുത്ത റിപ്പീറ്റ് ക്ലാസിന്റെ റിപ്പീറ്റേഷൻ മാത്രമാണ് കേട്ടോ. യെസ്, കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ ആരുടെ ആത്മകഥയാണ്? എം പി പരമേശ്വരൻ. നോക്കൂ നിങ്ങൾ, ഡോക്ടർ എം പി പരമേശ്വരന്റെ ആത്മകഥയാണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. എന്താണ് കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ? പറയെ കറക്റ്റ് പഠിച്ചു പോണേ. എം പി പരമേശ്വരൻ, എം പി പരമേശ്വരൻ, കാലഹരണമില്ലാത്ത സ്വപ്നങ്ങൾ. ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി വനിതയാണ് വി ആർ ലളിതാംബിക. ഇതൊക്കെ കറണ്ട് അഫേഴ്സിന്റെ ഭാഗമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. വളരെ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. അപ്പൊ ഇന്നത്തെ ഒരു 50 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അതെന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് ഓടിച്ചിട്ട് റിവിഷൻ ചെയ്യുക. ആ ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, വി ആർ ലളിതാംബിക, എം പി പരമേശ്വരൻ കിട്ടുന്നുണ്ട്, എസ് ജയശങ്കറിന്റെ കൃതി, മരിയ ഷറപ്പോവയ്ക്ക് ശേഷം എം ആർ അടുക്കനു, ദേശീയ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറയുമ്പോൾ 2020 സെപ്റ്റംബർ 25 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇഖ്ബാൽ സിംഗ് ലാൽപുരയും, കുന്നത്തോൽ നാട്ടിൽ പി ആറിന്റെ പേരിൽ എന്ത് വരുന്നു, ഇൻഡോർ സ്റ്റേഡിയം വരുന്നു. ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം ഇൻഡോറിലാണ് അല്ലേ, അവിടെ ഇൻഡോർ സ്റ്റേഡിയം കുന്നത്തോൽ നാട്ടിലാണെങ്കിൽ ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രീൻ ഫംഗസ് രോഗം വരുന്നില്ലേ. പ്രമേഹജന്യം നോക്കൂ, നയനാമൃതം, അതുപോലെ തന്നെ കഞ്ചിക്കോട് മെഗാ ഫുഡ് പാർക്ക്, ഓപ്പറേഷൻ ദം എന്ന് പറഞ്ഞാൽ ഫുഡ് എന്നാലോചിക്കുമ്പോൾ ഭക്ഷ്യം അല്ലെ, ഭക്ഷണം വെക്കുന്ന അതിനെ പരിശോധിക്കുന്നതാണ് ഓപ്പറേഷൻ ദം. ഒറ്റമരത്തണൽ ആരാണ്, ബെന്യാമിന്റെ കൃതിയാണ്. കേരളത്തിലെ ഹരിതഗ്രാമം തുരുത്തിക്കരയാണല്ലേ. സഹജീവനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഭിന്നശേഷിക്കാരുടേത്. ഓക്കെ, അടൽ തുരങ്കത്തിന് മുകളിലൂടെ ചന്ദ്ര, തായ്വാൻ സ്വർഗ വിവാഹം നിയമവിധേയമാക്കി, ഗർഭപരിചരണവുമായി ബന്ധപ്പെട്ട് രാരീരം, പട്ടാമ്പിയിൽ എന്ത് വന്നു, ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല വരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്പേസ് മ്യൂസിയം ഹൈദരാബാദാണ്. നോക്കൂ, ഇന്റർനെറ്റ് ലഭ്യത 20 മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തില്ലേ. ശ്രീനിവാസ ഗൌഡ, ഉസൈൻ ബോൾട്ട്, ബൽബീർ സിംഗ് സീനിയറിന്റെ പേരിൽ മൊഹാലി സ്റ്റേഡിയം, ആലോചിച്ചോക്കെ. വംഗബന്ധു ബാപ്പി മ്യൂസിയം ബംഗ്ലാദേശ്, 24 കോപ്പ ഇക്വഡോർ ഇക്വഡോർ ഇക്വഡോർ. അതുപോലെ തന്നെ ഇന്ത്യ സൗത്ത് കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് പാർക്ക് ന്യൂഡൽഹിയിലും, ഗുജറാത്ത് ഹൈക്കോടതി എന്താണ് യൂട്യൂബിൽ വരുന്നില്ലേ. അതുപോലെ കമലാബാസിന് എഴുത്തുകാരിയാണെന്നും നവോമി ഒസാക്ക ഒളിമ്പിക്സിൽ ദീപം തെളിയിച്ച ടെന്നീസ് താരമാണെന്നൊക്കെ പഠിച്ചു. ഓക്കെ, യേശുദാസിനെ മറന്നുപോകരുത്, മലയാളി കാർട്ടൂണിസ്റ്റ് ആണേ. ചാച്ചാ ചൗധരി, നവാമി ഗംഗയുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ ടാറ്റ കിട്ടുന്നല്ലോ. ഉത്തരാഖണ്ഡ് 6th UK എന്താ പറയാ സംയുക്ത സൈനിക അഭ്യാസം അല്ലെ. വരുണ നമ്മൾ പഠിച്ചാണ്, ഫ്രാൻസ് തമ്മിൽ ബെന്യാമിൻ, 21 വയലാർ ബെന്യാമിൻ, മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, മേഘാലയയിൽ വെച്ചിട്ട് വലിയ ഗുഹാ മത്സ്യം കണ്ടെത്തിയിലെ, കേരളം എന്താണ് റോബോട്ട് പോലീസിലെ, ജെന്നി ജെറോം പൈലറ്റായിലെ, പി ടി റഹീം പ്രോൺടൈം സ്പീക്കർ ആയില്ലേ, ലൂയിസ് ഹാമിൽട്ടൺ ആയിരുന്നു, ബഹ്റൈൻ ഫോർമുലയിലെ വിജയിച്ചത്, ബഹ്റൈൻ ഗ്രാൻഡ് പ്രിക്സിലെ. ഓക്കെ, ഇന്ത്യയിലായത് ഇംഗ്ലീഷ് സാക്ഷരത പഞ്ചായത്ത്, മാവൂർ മറന്നുപോയത്, ചന്ദ്രനിൽ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം, ന്യൂക്ലിയർ റിയാക്ടർ അമേരിക്കയാണ്. ഓക്കെ, സീ ഗാർഡിയൻസ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാനും പാകിസ്ഥാനും ചൈനയും അല്ലെ. ചൈനീസ് ആപ്പുകൾ നിരോധിച്ച വകുപ്പ് 69A ആണ്. ഹീമോഫിലിയ രോഗികൾക്കായി, ഹീമോഫിലിയ രോഗികൾക്ക് നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുമ്പോൾ ആശാധാരലെ. അതുപോലെ ഗുരുവിന്റെ പേരിലുള്ള കോർപ്പറേഷൻ കർണാടകമാണല്ലേ. നോക്കൂ, 18 മുകളിലുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല അതേതാണ്, അത് വയനാട് ജില്ലയാണല്ലേ, വയനാട് ജില്ലയാണല്ലേ. ഓക്കെ, മഡോണയുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട ഇറ്റലിയിലെ സ്റ്റേഡിയമാണ് സാൻ പോളോ. നമ്മൾ പറഞ്ഞ ആദ്യത്തെ ചോദ്യമാണ് സാൻ പോളോ സ്റ്റേഡിയം, കിട്ടുന്നുണ്ടല്ലോ സാൻ പോളോ സ്റ്റേഡിയം, ക്ലിയർ ആണല്ലോ സാൻ പോളോ സ്റ്റേഡിയം. അതുപോലെ തന്നെ അത് ഏത് നഗരത്തിലാണ്, നേപ്പിൾസ് എന്ന് പറയുന്ന നഗരമാണല്ലേ, നേപ്പിൾസ്. ഓക്കെ, ഉത്തർപ്രദേശിലാണ്. എന്ത് ഏറ്റെടുത്തിരിക്കുന്നത്, ഇന്ത്യൻ ഗുസ്തിയുടെ സ്പോൺസർഷിപ്പിലെ 2032 വരെ ഉത്തർപ്രദേശ് ഏറ്റെടുത്തു. ജാർഖണ്ഡിനെ ഒരുക്കുവാൻ ഇതാ മറന്നു പോകുമോ. 4th ചോദ്യം, ദയാമണി ബാർല, എന്താണ് ദയാമണി ബാർല, മറന്നു പോരുത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് റിവിഷൻ ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത ഒരു 50 റിവിഷൻ ചോദ്യങ്ങളോ അല്ലെങ്കിൽ അതിലധികം ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരു കാര്യം ഓർമ്മിക്കുന്നു കൂട്ടുകാരെ, ഇപ്പൊ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് നാളെ ഇതുപോലെ നോക്കൂ, ജോഗ്രഫിയിലെ 3 പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അത്തരം ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ സ്ട്രൈക്കർ കോച്ചിങ് എന്ന ടെലഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അതല്ലെങ്കിൽ ഇതിന്റെ തൊട്ടുതായ കമന്റ് ബോക്സ് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാട്ടോ. നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് ക്ലാസ്സുകൾ ഇനിയുള്ള ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുവരെ ചെയ്ത പോലെ തന്നെ. അപ്പൊ അതെല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഓക്കെ, നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.